പിണറായി വിജയന് പേടിച്ച് പനി വന്ന് കാണും. ഇനി പാലക്കാട് ജില്ലയിൽ കാല് കുത്തണമെങ്കിൽ രമ്യ ഹരിദാസിൻ്റെ കാല് പിടിക്കണം. പിണറായി വിജയൻ പാലക്കാട് ജില്ലയിൽ ഇറങ്ങില്ല പോലും. ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണ് എന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളെ കണ്ട് വഴി മാറുകയല്ല, പിണറായി വിജയനെ കണ്ട് വഴി പേടിച്ച് മാറുന്നവരല്ല ഞങ്ങൾ. ആരും ആരെയും കണ്ട് ഒഴിഞ്ഞു മാറി നടക്കുന്നവരല്ല. അത് പിണറായി വിജയനാണെങ്കിലും ആരാണെങ്കിലും വന്നാൽ നേർക്കുനേരെ നേരിടാൻ തയ്യാറുള്ള പാലക്കാടിന്റെ മണ്ണിലേക്ക് ആ സുരക്ഷയുടെ അകമ്പടിയില്ലാതെ പിണറായി വിജയന് ധൈര്യത്തോടെ കൂടി വരുവാൻ കഴിയുമോ? കുമ്പക്കൂടി സുധാകരനെ തൊട്ടാൽ വിവരമറിയുമെന്നാണ്, ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ തൊട്ടാൽ വിവരമറിയുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ രമ്യ ഹരിദാസിൻ്റെ ഭാഷയിൽ കമ്മ്യൂണിസ്റ്റുകളുടെ മാത്രം മുഖ്യമന്ത്രിയാണ്, രമ്യ ഹരിദാസ് കോൺഗ്രസ്സുകാരുടെ മാത്രം എം പിയാണ് എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നറിയില്ല. പക്ഷേ ഇത് ആരോടാണ് ഈ പോര് കാണിക്കുന്നത്? പാലക്കാട് ജില്ലയിൽ പിണറായി വിജയന് കാലുകുത്തണമെങ്കിൽ കോൺഗ്രസ്സുകാരുടെ അനുവാദം വേണമെന്നൊക്കെ രമ്യ ഹരിദാസിനെ പോലെയുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അത് ചിരിക്കാനുള്ള വകയെന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? സ്റ്റാൻഡപ്പ് കോമഡി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗണത്തിൽപ്പെട്ടതാണ്. നല്ലവണ്ണം പാട്ടുപാടുന്ന എം പിയാണ്. എം പിക്ക് നന്നായി കോമഡി പറയാനും അറിയാം എന്ന് തെളിയിക്കുകയായിരുന്നു പാലക്കാട്ടെ ഈ കോൺഗ്രസ് മാർച്ചിൽ അണികളെ കൊണ്ട് കൈയടിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ആക്രോശം കാണുമ്പോൾ വ്യക്തമാകുന്നത്. പിണറായി വിജയന് വളരെ മോശമായാണ് ആ പ്രസംഗത്തിൽ അവർ വിശേഷിപ്പിച്ചത്. ലക്ഷണം കെട്ട ആൾ എന്നൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ആ വിളിച്ചു പറയുന്നതിലൊന്നും കാര്യമില്ല. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പാലക്കാട്ട് കാലുകുത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് കേൾക്കാതെയും കാണാതെയും പോകാൻ സാധിക്കില്ലല്ലോ. എന്തു ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇനി കുറേ യൂത്തന്മാരുടെ ചന്തി പൊളിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണോ എന്നറിയില്ല. പിണറായി വിജയന് കേരളത്തിൽ എവിടെയാണ് കാലുകുത്താൻ പ്രയാസമുള്ളത്? അദ്ദേഹം എല്ലായിടത്തും പോയിട്ടുണ്ട്. സ്വാഭാവികമായി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സുരക്ഷയുള്ളതുകൊണ്ട് വണ്ടിക്ക് കുറുകെ ചാടിയാൽ അടി കിട്ടും, അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. അതല്ലാതെ പിണറായി വിജയനെ എവിടെയാണ്, ഈ കേരളത്തിൽ എവിടെയാണ് അദ്ദേഹത്തിന് ഇറങ്ങാൻ കഴിയാത്തത്? വേറൊരാൾ താനൂരിലെങ്ങാനും വന്നാൽ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളി നടത്തി. അതിൻ്റെ പിറ്റേന്ന് താനൂരിൽ 10,000-ക്കണക്കിന് ആളുകൾ പിണറായി വിജയനെ കാണാനെത്തി. അതുകൊണ്ട് പാലക്കാടിൻ്റെ കാര്യം പിന്നെ പറയണ്ട. ലോട്ടറി അടിച്ച പോലെ പാലക്കാട്ടും ആലത്തൂരും എം പി സ്ഥാനം ജയിച്ചു എന്നുള്ളത് കൊണ്ട് അവിടെ കോൺഗ്രസ്സിന് ഒരു വേരോട്ടവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതല്ലേ, രണ്ടു സീറ്റുകളിലാണ് ജയിച്ചത്, ഒന്ന് ലീഗിൻ്റെ ദാക്ഷിണ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ, അങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു ജില്ലയിൽ, സി പി എമ്മിന് അതിശക്തമായ രാഷ്ട്രീയ വേരോട്ടമുള്ള ഒരു ജില്ലയിൽ ഇമാതിരി വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞ് ആളുകളെ കൊണ്ട് ചിരിപ്പിച്ച് ആലത്തൂരിൽ ഇനി ഒരിക്കലും ഇവരെ ജയിപ്പിക്കരുതേ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് ഒരു നേട്ടവുമില്ല. മുന്നിൽ നിൽക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ ആവേശ് കുമാറും ആവേശ് കുമാരിമാരും ഒക്കെ ആകും. പക്ഷേ അത് ആരെ നോക്കിയാണ് വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ്. സുധാകരനെ പുകഴ്ത്തിക്കൊള്ളൂ, സുധാകരനെ ഇനി പുകഴ്ത്താതെ രക്ഷയില്ല, സതീശനെ ഇനി പുകഴ്ത്താതെ രക്ഷയില്ല. അതുകൊണ്ട് അവരെ പുകഴ്ത്തി അവർ മഹാന്മാരാണ് എന്ന് തെളിയിച്ചുകൊള്ളൂ, അതിന് വേണ്ടിയിട്ടുള്ള ഈ പാഴ്വേലകൾ നടത്തിക്കൊള്ളൂ. അതും പറഞ്ഞ് മുഖ്യമന്ത്രിയൊക്കെ പാലക്കാട്ട് കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ വെല്ലുവിളിച്ചാൽ അതുകൊണ്ട് ജനം വെറുതെ ഇരിക്കില്ല എന്നു മാത്രം ഓർമ്മിക്കണം ആലത്തൂരിൻ്റെ എം പി.